ഈ കേക്ക് ഉണ്ടാ വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ 4 മുട്ട പിന്നെ ഒരു പാത്രം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ പറ്റില്ല, നല്ലോണം തുടച്ച് ശരിയാക്കണം. പിന്നെ ബീറ്ററുള്ളവർക്ക് ബീറ്റർ ഉപയോഗിക്കാം, ബീറ്ററുള്ളവർക്ക് ബീറ്റർ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് മിക്സിയിലും ഉണ്ടാക്കാം. ബേക്കിംഗ് പൗഡർ, മൈദ, കൊക്കോ പൗഡർ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഇതാ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെഷർമെൻ്റ് കപ്പ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അളവിനെടുത്താൽ മതി. ഇനി നമുക്കിത് അരിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണും കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നാൽ കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് അരിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം അരിച്ചെടുക്കുക. ഈ കട്ടകളൊക്കെ നല്ലോണം ഇപ്പോൾ നമ്മുടെ അരിച്ചു വെച്ച ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഈ ബീറ്ററാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ബീറ്ററിൻ്റെ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. 1-5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്, ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മുനി അടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് നിങ്ങൾക്ക് ഇഷ്ടം, ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിനാഗർ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം.
ഇനി നമ്മൾ ഇവിടെ നേരത്തെ തയ്യാറാക്കിയ ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കണം. അധികം ഓവർ മിക്സ് ചെയ്യരുത്. കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട ഇവിടെ നല്ല ബീറ്റ് ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയും. ഇപ്പം കണ്ടത് ഇതാ ഇങ്ങനെയാണ്. ഇത്ര തിക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ വേണമെങ്കിൽ, തിക്ക് അധികമാകുകയാണെങ്കിൽ പാൽ വേണമെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ടിന്നിലേക്കോ അല്ലെങ്കിൽ കുക്കറിലേക്കോ ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം, ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ കുക്കറിലുണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് കേക്ക്, നല്ല പഞ്ഞി പോലത്തെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് കേക്ക്. ഞാനൊരു പീസ് നമുക്ക് ഇവിടെ വെക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര സിറപ്പ് ഇതിന് കേക്കിൻ്റെ കുറച്ച് മുമ്പ് കേക്ക് നമ്മൾ വെക്കുന്നതിന് മുമ്പ് ഇത് റെഡിയാക്കി വെക്കണം. പഞ്ചസാര സിറപ്പ് ചെറു ചൂടുവെള്ളത്തിൽ വേണം ഉണ്ടാക്കാൻ. ഇത് നമ്മളെ വിപ്പിംഗ് ക്രീം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിലേക്ക് വെച്ചെടുക്കാം. ഇനി അടുത്ത പീസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കും ക്രീം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.